ഇറാനിൽ വ്യാപക സൈബർ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ തകരാറിലായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളെയും ആക്രമണം ബാധിച്ചുവെന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിന് സഹായമേകുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇറാനെതിരെ തന്നെ ആക്രമണം നടന്നിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ സുപ്രധാന വിവരങ്ങൾ ചോർന്നുവെന്ന് വിവരങ്ങളുണ്ട്. ഇതുവരെ ആക്രമണത്തിൽ ആരും അവകാശവാദം ഉന്നയിച്ച് എത്തിയിട്ടില്ല. മധ്യപൂർവേഷ്യയിൽ നിലവിൽ തുടരുന്ന സംഘർഷത്തിൽ ഇറാൻ കനത്ത തിരിച്ചടിയാകുകയാണ് സൈബർ ആക്രമണം. ആശ്ചര്യമാകും രീതിയിലുള്ള തിരിച്ചടി എന്ന ഇസ്രയേലിന്റെ പ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് ഡിജിറ്റൽ പോർമുഖം തുറന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവും സമാന രീതിയിലുള്ള പുതിയ പോർമുഖം തുറന്നിരുന്നു. കൂടാതെ ഇറാനെ മെരുക്കാൻ അമേരിക്ക നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. എണ്ണ വിപണിയിലും വിതരണത്തിലും പങ്കാളിയായ കമ്പനികൾക്കും കപ്പലുകൾക്കുമാണ് US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറാന്റെ പെട്രോകെമിക്കൽ വ്യവസായ മേഖല തുടങ്ങിയവയ്ക്ക് മേലെയാണ് US പുതിയ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക സഹായം കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് US പ്രധാനമായും ഉള്ളത്. ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങളാണ് US ശക്തമാക്കുന്നത്. എണ്ണ വിപണിയിലാണ് ഇറാൻ മുഖ്യമായും മുന്നിൽ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ അമേരിക്കയുടെ ഈ തീരുമാനം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിൽ ഗൾഫ് നാടുകൾക്കും ആശങ്ക ശക്തമാണ്. ഇറാനുള്ള ഇപ്പോഴത്തെ ഉപരോധം സമീപ രാജ്യങ്ങളെയും ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇറാനുമായി എണ്ണ വ്യാപാരത്തിൽ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമുണ്ട്. അതേസമയം അമേരിക്കൻ സൈന്യം വലിയ അളവിൽ തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ അത് US സൈന്യത്തെ കാര്യമായി ബാധിക്കും. മിഡിൽ ഈസ്റ്റിലേക്ക് സംഘർഷങ്ങൾ വ്യാപിക്കുന്നതിനിടെയാണ് അറബ് രാഷ്ട്രങ്ങൾക്കും US സഖ്യകക്ഷികൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഗൾഫ് രാജ്യങ്ങളോ അവരുടെ ആകാശ പരിധിയോ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ ഉപയോഗിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലിനെ US സഖ്യകക്ഷികൾ കൂടിയായ അറബ് രാഷ്ട്രങ്ങൾ സഹായിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ ഭീഷണിയുമായി രംഗത്തെത്തിയത്. സൗദി അറേബ്യ, UAE, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ US സൈനിക ക്യാമ്പുകളുണ്ട്. നേരത്തെ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ. ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയോ ആണവ കേന്ദ്രങ്ങളെയോ ലക്ഷ്യമിട്ടാൽ അവരെ സൈനികമായി ദുർബലമാക്കാൻ കഴിയുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. കൂടാതെ ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഇറാൻ ഭരണ കേന്ദ്രങ്ങളിലടക്കം സൈബർ ആക്രമണം ആരംഭിച്ചത്. വ്യാപക സൈബർ ആക്രമണത്തിന്റെ നാശനഷ്ട തോത് എത്രയെന്ന് ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വ്യവസായ കേന്ദ്രങ്ങളുടെ സംവിധാനങ്ങൾ സ്തംഭിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന മേഖലകളിലടക്കം സൈബർ ആക്രമണം കാര്യമാക്കി തന്നെ ബാധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. സൈബർ ആക്രമണം നേരിട്ട മേഖലകളിൽ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ആഴ്ചകളോ മാസങ്ങളോ ഇനി വേണ്ടിവരും. വെബ് ഡെസ്ക്, കർമാനി.